മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് വരണമെന്ന് പറയുന്നത്? നല്ല ഭരണമായതിനെക്കൊണ്ട് വീണ്ടും വരണം എന്ന് അറിയുന്നത്. എന്തൊക്കെയാ നല്ലത് ചെയ്തു ഒന്ന് പറയാമോ? പല കാര്യങ്ങളുമുണ്ട്. രാജ്യസുരക്ഷൻ്റെ കാര്യത്തിൽ തന്നെ എല്ലാവർക്കും വലിയൊരു എന്താ വെച്ചാൽ മോഡി ആണെങ്കിൽ രാജ്യസുരക്ഷ എല്ലാവർക്കും ഒരു ധൈര്യത്തിൽ വിട്ടിരിക്കുക എന്നുള്ളൊരു ബോധം എല്ലാവർക്കും ഉണ്ട്. എവിടെ എന്ത് അതിർത്തിയിൽ ആര് കളിച്ചാലും മോഡിയാണ് അടി ഉണ്ടെന്നുള്ള ഒരു ഇതിൽ ആൾക്കാർ സ്വകാര്യ കിടന്ന് ഉറങ്ങുന്നൊരു അവസ്ഥയുണ്ട്. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് പല പദ്ധതികളും നടപ്പിലാക്കിയ സർക്കാരാണ് ഈ നരേന്ദ്രമോദി സർക്കാർ. അതുകൊണ്ട് തീർച്ചയായും നരേന്ദ്രമോദി സർക്കാർ അതിഥി വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. നരേന്ദ്രമോദി വരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ എല്ലാ വികസന പ്രവർത്തനത്തിലും അദ്ദേഹമാണല്ലോ. അത് കേരളത്തിലും അത് തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ. ഗ്രാമീണ റോഡുകളായാലും അതുപോലെ തന്നെ അന്ത്യോദയ അന്യോദയ പദ്ധതികൾ അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയേ. സാധാരണ സംബന്ധിച്ച് ഏറ്റവും അവസാനമാരമായിട്ട് പിന്നെ കൃഷിയുമായിട്ട് എൻ്റെ നമ്മുടെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി അത് തന്നെ ഒരു വലിയ സംഭവമല്ലേ. ഇന്ന് വരെ ഒരു കർഷകന് കൊടുക്കാത്ത സംഭവമാണത്. പിന്നെ വിദേശ രാഷ്ട്രങ്ങളായിട്ടുള്ള ബന്ധത്തിൻ്റെ മുകളിലാണെങ്കിലും അങ്ങനെ നോക്കുകയാണെങ്കിലും നമുക്കൊരു വലിയ ബന്ധമല്ലേ. ഇന്ന് വരെ ഒരു രാഷ്ട്രം നമുക്കെതിരായിട്ട് ഈ പ്രവർത്തനമൊക്കെ നടത്തിയിട്ടും വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി വീണ്ടും വരണം എന്ന് പറയുന്നത്. വികസന രാഷ്ട്രീയം വികസനമാണ് നമുക്ക് വേണ്ടത്. ഇത്രയും നല്ലൊരു മഹാത്മാവിനെ നമുക്കൊരിക്കലും വേറെ എവിടെയും കിട്ടാനില്ല. അത്രയും നമുക്ക് നാട്ടിന് വേണ്ടി ചെയ്തത് നമുക്ക് കാണാവുന്നതാണ്. അതായത് മോദി ഇനിയും ഭരണത്തിൽ വേണം. ഭാരത് മാതാ കീ ജയ്. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ പറയുന്നത് സ്ത്രീ സ്വാതന്ത്ര്യം എന്തായാലും ഉണ്ടാവും കൂടുതലായിട്ട് ഇന്ന് കാണുന്നതിൽ. പിന്നെ പാവങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും കർഷകർ മുതൽ എല്ലാ കാര്യങ്ങളും ഇത്രയും കൂടുതൽ രാജ്യത്തിന് വേണ്ടി രാജ്യത്തെ അടിസ്ഥാന വർഗ്ഗങ്ങൾക്ക് വേണ്ടി ഇത്രയും കൂടുതൽ കാര്യങ്ങൾ ചെയ്ത ഒരു ചെറിയ കാലഘട്ടത്തിൽ 5 വർഷം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത മറ്റൊരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിന് ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസിൻ്റെ കാര്യം തന്നെ എടുക്കാം. 7 കോടി അമ്മമാർക്കാണ് ഗ്യാസ് കണക്ഷൻ കൊടുത്തത്. അതിന് അദ്ദേഹത്തിനുണ്ടായ ഒരു അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞത് ഇത്രയും അമ്മമാരെ ഇങ്ങനെ ഒരു കാര്യം ഇത്രയും കഷ്ടപ്പെട്ടാണ് പുകയോതി അടുപ്പിൽ പുകയോതി TB പേഷ്യൻ്റായി വരുന്ന അമ്മമാർ ഇത്രയും അമ്മമാരുണ്ടെന്ന് തോന്നാൻ കഴിഞ്ഞത് തന്നെ ആ ഭരണാധികാരിയുടെ ദീർഘവീക്ഷണം ആ ഭരണാധികാരിക്ക് പാവങ്ങളോടുള്ള കാഴ്ചപ്പാടിൻ്റെയൊക്കെ ഒരു ശരിയായൊരു ഉദാഹരണമാണ്. ഈ രാഷ്ട്രത്തിന് ജനങ്ങൾക്ക് ഇപ്പോഴാണ് ഒരു പ്രധാനമന്ത്രി ഉണ്ടെന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് മുമ്പിലും കാണിച്ചു കൊടുത്തു. നമ്മളെ ഇതേ പാകിസ്ഥാൻ്റെയൊക്കെ അക്രമത്തിന് ശരിക്കും ചെറുത്തു നിന്ന് ഒരു മറുപടി കൊടുത്തു. പിന്നെ ഈ പറയുന്ന മറ്റൊരു പറയുന്ന മാതിരിത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അഴിമതിയില്ല, എല്ലാ കാര്യത്തിലും ഇന്ത്യ ശക്തമാണെന്നുള്ളത് തെളിയിച്ച് മോഡി. അതുകൊണ്ട് മോഡി വീണ്ടും അധികാരത്തിൽ വരണം. GST ഇത് നടപ്പിലാക്കിയത് ഇന്ത്യ ഗവൺമെൻറ്റിന് ലാഭമാണോ നഷ്ടമാണെന്നുള്ള പിന്നീട് ചിന്തിക്കും. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരും. എന്തെങ്കിലും സംശയമുണ്ടോ? ചാനലുകൾക്ക് സംശയമുണ്ടോ? ഇത്രയും കോടി ഗോൾഡുകൾ എത്ര 600,000 കോടിന് ഗോൾഡ് പിടിച്ച് അതാണ് ഇവിടെ പൈസ ഇല്ലാത്തത്. നോട്ട് പ്രതിസന്ധിയും ബാക്കിയുള്ള GST പ്രശ്നങ്ങളൊന്നുമല്ല. ഈ ഗോൾഡ് പിടിക്കുന്ന ആരും കാണുന്നില്ല. ഇത്രയുള്ള ഗവൺമെൻറ് ഒരു ഒരു കൂട്ടർക്ക് മാത്രം ഇത് ചെയ്തു കൊടുത്തത് കൊണ്ട് ഇവിടെ ഗോൾഡ് കംപ്ലീറ്റ് പിടിക്കുക. ഇത്രയും കാലം എയർപോർട്ടുകൾ ഫുള്ള് കള്ളന്മാരായിരുന്നു. ഇപ്പം മോഡി വന്നതിന് വെച്ചാൽ കള്ളത്തരം എന്ന് പറഞ്ഞ സാധനം ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ഗോൾഡ് പിടിക്കുന്നത്. അതാർക്കും ഇവിടെ മനസ്സിലാകുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അയാളെ അഴിമതി ഇല്ലാത്ത ഭരണം, പിന്നെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടെല്ലാവരും ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദി പിന്നെ വരണം. പക്ഷെ അയാളെ ഭരണ നേട്ടങ്ങളൊന്നും കേരള സർക്കാർ അംഗീകരിക്കുന്നില്ല, കേരളത്തിൽ നടപ്പാക്കുന്നില്ല. അതായത് ഇപ്പം ഇലക്ഷൻ സമയത്താണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിന് എടുക്കേണ്ട ഒരാൾക്ക് വോട്ട് ചെയ്യുന്ന സമയത്ത് അതിനെടുക്കേണ്ട മാനദണ്ഡമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ ഈ രാജ്യത്താണെങ്കിൽ തൊഴിലാളികൾക്ക് തൊഴിലവസരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലി കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ മുദ്രാ ലോൺ കൊണ്ട് തന്നെ എത്ര ലക്ഷം ആളുകൾക്കാണ് ജോലി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ മറ്റ് വികസന പ്രവർത്തനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ എൻ്റെ വോട്ട് മോദിക്കാണ്. പറയുന്നുണ്ട് മോദി അല്ലാണ്ട് കോൺഗ്രസ് നയിക്കുന്ന മുന്നണി ചില ഒരു 3-ാമനുണ്ട്. അവർക്ക് ശക്തമായിട്ട് രീതിയിലൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കില്ല. രാഹുൽ ഗാന്ധി വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു പരിചയമില്ല. അതുപോലെ തന്നെയാണെങ്കിൽ 3-ാം മുന്നണി വിശാലസഖ്യത്തിനായൊരു എന്താ പറയുക പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയില്ല. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ ഊതി കണക്കാക്കാൻ ആരുമില്ല. അപ്പോൾ ആ രീതിയിൽ നരേന്ദ്രമോദിയെ കാണിക്കാനുള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരികയാണ് NDA സഖ്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തെ ചൂണ്ടിക്കാണിക്കാനുണ്ട്. മറ്റുള്ളൊരു പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കാനില്ല. അതൊരു വിഷയമാണ്. പിന്നെ അതല്ല സ്വസ്ഥമായൊരു ഭരണം ഉണ്ടാവില്ല. 4-5 മമതാ ബാനർജി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ
രാഹുൽ ഗാന്ധി ആണെന്ന് പറയുന്നത്. എന്തിനാണ് ഇവരൊക്കെ വിജയിച്ചിട്ട് കാര്യം? ഇപ്പൊ കേരളം മാറി ചിന്തിക്കുന്നുണ്ടല്ലോ. കേരളത്തിൽ എന്തായാലും ഇവിടെ NDA സഖ്യം ഒരു 6-7 സീറ്റ് എന്തായാലും നേടുന്നു പറയുന്നത്. ഇത് മൊത്തത്തില് ജനങ്ങളുടെ ഒരു വികാരമാണ്. ശരിക്കും നമ്മളെ ശരിക്ക് കേന്ദ്ര സർക്കാർ ചെയ്ത ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഫലമാണിത്. ആ ആൾക്കാരങ്ങോട്ട് ഇറങ്ങരുത്. കാരണം വെച്ചാൽ നമുക്ക് ചെയ്ത ഓരോ കാര്യങ്ങൾ ഇവിടെ പല മാധ്യമങ്ങളും ഇവിടെ അറിയിക്കാതെ പോയ കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഒരു കേരളത്തിലെ മാധ്യമങ്ങൾ ഇവിടെ ഒരു ആൾക്കാർക്ക് അറിയിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പോലത്തെ നിഷ്പക്ഷമായിട്ടുള്ള മാധ്യമങ്ങൾ ഇവിടെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫലമാണ് ഈ കാണുന്ന ജനത. നിങ്ങളൊന്ന് അങ്ങോട്ട് നോക്കൂ. നിങ്ങൾ ഇനിയിപ്പോൾ അവിടെ വന്നിട്ട് നമ്മളെ ഈ മോദി വരുന്ന ആ സ്പേസിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ജനവികാരം നിങ്ങൾക്ക് കാണാം. ആഞ്ഞടിക്കുകയാണ് എല്ലാ സ്ഥലത്തും. കേരളം മാത്രമല്ല, ഇന്ത്യ മൊത്തം മോദി വികാരം ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ മോദി ചെയ്ത ഏറ്റവും വലിയ ഗുണപരമായിട്ടുള്ള പ്രവൃത്തിയുടെ ഫലം മാത്രമായിരിക്കും. അതായത് മോദി സർക്കാർ 2014 വരുന്ന സമയത്ത് ഇവിടെ ഒരു വികസനം ഉണ്ടായിരുന്നില്ല. ഈ 2019 എത്തി നിൽക്കുമ്പോൾ ഗ്രാമങ്ങൾ തോറും വികസനത്തിൻ്റെ കോട്ട തന്നെയാണ്. അതായത് ശൗചാലയം, കുടിവെള്ളം, പാർപ്പിടം, ഗ്യാസ് കണക്ഷൻ എന്ന് വേണ്ട ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ നരേന്ദ്രമോദി സർക്കാർ നമുക്ക് തന്നിട്ടുണ്ട്. ഇന്ത്യയുടെ വികസനം വളരെയധികം വിചാരിക്കാത്തതിൽ കൂടുതൽ നടന്നുകഴിഞ്ഞു. കാരണം എല്ലാ രംഗത്തും സാമ്പത്തികമായിട്ട്, സാമൂഹികപരമായിട്ടും ആരോഗ്യപരമായിട്ടും എല്ലാവിധ ജനങ്ങളും സാധാരണക്കാരനെ ഏറ്റവും അധികം വികസനം കൊണ്ടുവരുന്ന ഒരു മോഡിജി ഗവൺമെൻറ്റാണ്. അതിൽ ഒരു സംശയമില്ല. വീണ്ടും മോഡിജി ഗവൺമെൻറ് ശക്തമായി അധികാരത്തിൽ വരും, അതിലൊരു സംശയമില്ല. ഞങ്ങൾ 10-40 കൊല്ലം കോൺഗ്രസ് ഭരിച്ചിട്ടിവിടെ ഒരു നേട്ടം ഉണ്ടാക്കി. ഇപ്പോൾ പാവപ്പെട്ട ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ രീതിയിൽ സൗജന്യ ഗ്യാസ് കണക്ഷൻ, സൗജന്യമായിട്ടുള്ള ഹോസ്പിറ്റൽ, പിന്നെ ഇൻഷുറൻസ്, അതുപോലെ കിസാൻ നിധി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ. ഈ 65 കൊല്ലത്തോളം കോൺഗ്രസ് ഭരിച്ചിട്ട് നടപ്പാക്കാത്ത കാര്യങ്ങൾ പലതും 5 കൊല്ലം കൊണ്ട് നരേന്ദ്രമോദി നടപ്പാക്കിയിട്ടുണ്ട്. അത് ഓരോ കാര്യങ്ങൾ എടുത്തു പറയുന്നെങ്കിൽ ഒരുപാട് സംഗതികൾ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും വേറെ നടക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുത്തതിൻ്റെ കണക്ക് പറയുന്നെങ്കിൽ നല്ലൊരു ശതമാനം കണക്കുണ്ട്. അതിൻ്റെ പുറമെ നോട്ട് നിരോധിച്ചതിൻ്റെ പേരിൽ കുറേയുള്ള കുറ്റപ്പെട്ടിട്ടുണ്ടെങ്കിലും 3.6 കോടി പിന്നെ ഇന്ത്യൻ ടാക്സ് കൊടുത്തിട്ട് ഇപ്പോൾ 6.6 കോടി 3 കോടി ആൾക്കാർ എക്സ്ട്രാ കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഓരോ നേട്ടങ്ങളിൽ ചെറിയൊരു ഭാഗങ്ങളായതല്ലോ വികസനങ്ങൾ. ഇപ്പം കേരളത്തിൽ തന്നെ റോഡ്, ഈ എത്രയോ വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ നരേന്ദ്രമോദി വന്ന് ഗഡ്കരി ചോദിച്ചാൽ കൂടുതൽ 35,000 കോടി കൊടുത്തുകൊണ്ടാണ് ഇവിടുത്തെ മുഴുവൻ റോഡുകളും ഇങ്ങനെ വികസനത്തിൻ്റെ പാതയിൽ പുതുക്കി കടന്നത്. കോഴിക്കോട്, കണ്ണൂർ ജില്ലയിലെ എല്ലാ റോഡുകളും, കണ്ണൂർ എയർപോർട്ട് അടങ്ങൽ വന്ന റോഡുകളൊക്കെ വികസനം വന്നു. ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നപ്പോഴുള്ള വികസന ഫണ്ട് കൊടുത്തുകൊണ്ടാണ് കേരളത്തിൽ. മോദി വന്നാലൊരു തുടർച്ചയായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അയാളുടെ ആക്ടിവിറ്റി ലോകത്താകമാനം പറന്ന്, ഇന്ത്യ രാജ്യം പറന്ന് പന്തലിച്ചു വരികയാണ്. അതിൻ്റെ ഒരു തുടർച്ച എന്ന് പറഞ്ഞാൽ മോദിയിലൂടെ മാത്രമേ നടക്കൂ. നല്ല കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം പിന്നെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ആശ്വാസം പകരുന്നതല്ല. മൊത്തത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ആകത്തുക പൊതു നന്മയ്ക്കനുസരിച്ചുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിന് ആയിട്ടുള്ളത്. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ വാരിത്തരുന്നതല്ല. ഇന്ത്യ രാജ്യത്തെ മെച്ചപ്പെടുത്താനുള്ള എല്ലാ പകുതികളും അടച്ചിട്ട് മെച്ചപ്പെടുത്താനുള്ള സാങ്കേതികത്വവും എല്ലാ സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും 5 കൊല്ലം അടുത്ത ഇനിയും വരൂ, ഈ 5 കൊല്ലം കൂടി. എന്തുകൊണ്ടാണ് പറയുന്നത്? അത് ഈ ഭരണത്തിൻ്റെ മെച്ചം കൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടും, കാരണം 5 വർഷം നടപ്പിലാക്കിയ ഭരണം, നേട്ടങ്ങൾ, ഒട്ടനവധി നേട്ടങ്ങൾ ഈ രാജ്യത്തെ സാധാരണക്കാരനും തൊഴിലാളിക്കും കർഷകനും കർഷക തൊഴിലാളിക്കും വ്യവസായിക്കും സംരംഭകർക്കെല്ലാം വളരെയേറെ നേട്ടങ്ങൾ ചെയ്തു. അതുകൊണ്ട് തീർച്ചയായിട്ടും അനുകൂലമായ ഒരു വിധിയെടുത്ത് ഈ കേരളത്തിലുണ്ടാവും, കോഴിക്കോടുണ്ടാവും. അത്രയും ഇന്ന് ലോകത്തിലേക്ക് ഭാരതം ഭരിച്ച ഒരു സർക്കാരുകളും അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിമാരും ഇത്ര നല്ല ഭരണം കാഴ്ചവെച്ചില്ല. അത് തന്നെ ഒന്നാമത്തത്. വേറെ വികസനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആയുഷ്മാൻ ഭാരത് ലോകത്ത് ഒരു രാജ്യത്ത് പോലും ഇല്ല. ഇത്രയും വലിയ ആയുഷ്മാൻ ഭാരത് എന്നാൽ 5 ലക്ഷം രൂപയുടെ പിന്നെ ആരോഗ്യ ഇൻഷുറൻസ് ഏറ്റവും താഴെക്കെട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ജീവിതം, അതായത് കുടുംബം, സ്വത്തുകൾ മുഴുവൻ താറുമാറാവുന്ന ഒരവസ്ഥയാണ്. ഇന്നിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ആയുഷ്മാൻ ഭാരതിന് 5 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് ഉള്ള കാരണം കൊണ്ട് കുടുംബത്തിന് ബാധ്യതകളില്ല. ഒരു കുടുംബത്തിൽ ഒരാൾക്കാണ് 5 ലക്ഷം രൂപ, അതിന് വേറൊരാൾ അസുഖം വന്നാലും അത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു പദ്ധതി നരേന്ദ്രമോദി എന്നുള്ള ആൾ വന്നത് കൊണ്ട് മാത്രം കിട്ടിയ ഇത് ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾക്കാണ്, പണക്കാർക്കല്ല. അപ്പം പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടുന്ന ഈ ആനുകൂല്യത്തിന് തീർച്ചയായിട്ടും മോദി വീണ്ടും വരണം. ഇനിയും അനവധി കിട്ടാനുണ്ട്. ഭാരതത്തിൽ ഒരുപാട് പ്രധാനമന്ത്രിമാരുണ്ടായി, മതേതരത്വം പറയുന്ന പ്രധാനമന്ത്രിമാർ. ആരെയും സൗദി അറേബ്യ പുരസ്കാരം കൊടുത്തില്ല. സൗദി അറേബ്യയുടെ പരമോന്നത പുരസ്കാരം വാങ്ങിയ ആദ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്.
മേബി അവസാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും. ഒന്നും പറയാനില്ല, ആദ്യമായിട്ടാണ് ഒരു ഫൈറ്റർ പൈലറ്റ് അവിടെ പാകിസ്ഥാനിൽ വീണിട്ട് കുറഞ്ഞ ദിവസം കൊണ്ട് ഇവിടെ തിരിച്ചെത്തുന്നത്. അത് തന്നെ ധാരാളമാണ്, നരേന്ദ്രമോദി കാരണമാണ്. പ്രധാൻ സേവകനാണ്, പ്രധാനമന്ത്രിയല്ല, പ്രധാൻ സേവകൻ എന്നാണ് മുബറിനെ അവരെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ നല്ലൊരു പ്രധാനമന്ത്രിയാണ്. ടീഷർട്ട് കണ്ടില്ല നിങ്ങൾ, നമോ അഗൈൻ. ഇന്ന് റഷ്യ തന്നെ പുരസ്കാരങ്ങൾ കൊടുത്തിട്ട് ആദരിക്കുന്നുണ്ട്. UAE കൊടുത്ത്, റഷ്യ കൊടുത്ത്. അപ്പം നമ്മളെ പ്രധാനമന്ത്രി മോദി സർക്കാർ ഭരണത്തിൽ കയറിയതിന് ശേഷം ഇന്ത്യ കണ്ടതിൽ ഏറ്റവും നല്ല പ്രധാനമന്ത്രിയായിട്ട് ലോകം അംഗീകരിച്ചൊരു വ്യക്തിയാണ്. ആ വ്യക്തി ഇനിയിപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും മഹാസാഗരമായിരിക്കും. ജനങ്ങളെല്ലാം ആ വ്യക്തിയോട് അത്രയും സ്നേഹം പുലർത്തുന്നു ആ കാരണം കൊണ്ട് തന്നെ. ഇനിയും ഭാരതത്തിൽ ഇങ്ങനത്തെ ഒരു മന്ത്രി വരുമോ എന്നുള്ളത് സംശയം തന്നെയാണ്. ഞാൻ ആദ്യം സൗദി അറേബ്യയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനു മുമ്പുള്ള പല പ്രധാനമന്ത്രിമാരും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നരേന്ദ്രമോദിനെ അത്രയും മറ്റു രാഷ്ട്രങ്ങളെ സ്വാധീനിച്ച ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വേറെ ഉണ്ടായിട്ടില്ല. അതിപ്പോൾ യമനായാലും ശരി, ഈജിപ്ഷ്യൻസ് ആയാലും ശരി, എല്ലാ രാഷ്ട്രക്കാരെയും ശക്തമായി സ്വാധീനിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇപ്പം അലിഗേഷൻ കുറേ കള്ള അലിഗേഷൻ പറയും. പണ്ട് വാജ്പേയ് ഗവൺമെൻറ് ഇടയ സമയത്ത് നമ്മൾ പറഞ്ഞൊരു വാക്കം തരുന്നറിയോ, മറ്റേ ശവപ്പെട്ടി കുംഭകോണം പറഞ്ഞിരുന്നു, അത് ശൂന്ന് പോയില്ലേ. അതേമാതിരി തന്നെയാണ് ഇനി വരുന്ന ഗവൺമെൻറ്. ഇപ്പോൾ എന്തെല്ലോ അലിഗേഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇത് ഒന്നാമത് ഇയാൾക്കൊരു മന്ദബുദ്ധിയായി പോയി എന്നുള്ളതാണ്. നമുക്ക് പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി കണ്ടുവച്ചിട്ടുള്ള ആളൊരു മന്ദബുദ്ധിയായി പോയ എന്നൊരു സംശയം എനിക്കുള്ളത്. നരേന്ദ്രമോദി തന്നെ വരും, കാരണം വെച്ചാൽ ബേസിക് കാര്യങ്ങളിൽ വളരെ ഇതായിട്ട് തന്നെ അയാൾ ചെയ്തിട്ടുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മന്ദബുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പക്ഷേ അയാൾക്ക് പറയുന്നതിൽ ഒരു 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 അർത്ഥമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്വാളിഫൈഡ് ആണോ? അരെ ക്വാളിഫൈഡ് അല്ല. അല്ല, അയാൾ ക്വാളിഫൈഡ് അല്ല. അയാൾക്ക് എന്ത് ക്വാളിഫിക്കേഷനാണത് ഈ റൂളിങ് ചെയ്യാൻ? ഒരു ഭരണത്തിനൊരു ഒരു ഒരു കഴിവ് വേണ്ടേ? അതില്ലാത്ത ആൾ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും? ഭരണത്തിൻ്റെ ഒരു ഭരണം ഭരിച്ചിട്ടുള്ള കഴിവ് അല്ലെങ്കിൽ അതിനെ കണ്ടി. ഇത് കുറേ ആൾക്കാർ കോക്കസ് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എന്തല്ലോ പറയുകയെന്നല്ലാണ്ട് അതിന് ഒരു പ്രത്യേകത ഉണ്ടോ? ഭരണം കാഴ്ചവെച്ച ഒരു പ്രധാനമന്ത്രി, അതേപോലത്തെ ഒരു പ്രധാനമന്ത്രിനെ ഇനി എക്കാലവും നമുക്ക് കാണാൻ കഴിയില്ല. ഈ നോട്ട് നിരോധനമൊക്കെ കുറച്ച് ആൾക്കാർക്ക് ഒരു കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യ കുറച്ച് ഭരണത്തിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് മറ്റുള്ള പാർട്ടിക്കാർ പറയണമെന്നല്ലാണ്ട് വേറൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അത് മറ്റുള്ള പാർട്ടിക്കാർ പല കാര്യങ്ങളും വെച്ച് കിട്ടുക വേറൊരു പ്രശ്നമുണ്ട്. അതായത് ഇതുവരെയുള്ള ഭരണം നോക്കുമ്പോൾ നമുക്ക് ഇതുവരെ വന്ന പ്രധാനമന്ത്രിമാരിൽ വെച്ച് നല്ലൊരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. കാരണം എന്ന് പറയുമ്പോൾ ഈ പ്രധാനമന്ത്രി വന്നതിന് ശേഷമാണ് ഈ രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി ശരിക്കും ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറ്റു രാഷ്ട്രങ്ങളിൽ പോയിട്ട് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കണമെങ്കിൽ ഒരു നേതാവാണ് നരേന്ദ്രമോദി. അദ്ദേഹം ഒരു ഇന്നേവരേക്കും ഒരു പ്രധാനമന്ത്രി കഴിയാത്തതായിട്ടുള്ള കാര്യങ്ങളല്ല അദ്ദേഹം ചെയ്യുന്നത്. അത് മറ്റു പാർട്ടികളിലുള്ളവർ പോലും രഹസ്യമായിട്ട് ആരാധിക്കുന്ന ഒരു നേതാവായി അദ്ദേഹം മാറിക്കഴിഞ്ഞു എന്നാണ് 2019 പറയാനുള്ളത്. അധികാരത്തിൽ നിന്ന് ഇത്രയും കാലം കോൺഗ്രസ് ഭരിച്ചത് ഈ കുറഞ്ഞ കാലം കൊണ്ട് അതിലും എത്രയോ ഇരട്ടി കാര്യങ്ങൾ എണ്ണയാൽ ഒരുങ്ങാത്തത്ര കാര്യങ്ങൾ നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ട്. പിന്നെ അയാളെ പിന്നെ അന്നത്തെ ശക്തിയിലും കൂടുതൽ ശക്തി വന്നതിൻ്റെ പേരിലാണ് ഇന്ന് എല്ലാ ശക്തികളും കൂടി ഒറ്റക്കെട്ടായി അയാളെ തീർക്കുന്നത്, അയാളെ നല്ല നയത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ഇനി ഇവർക്ക് ഇവിടെ രക്ഷ ഇല്ലാണ്ടായി പോവുക. ഈ നല്ല കാര്യം ചെയ്യുമ്പോൾ ഇനി ഈ പാർട്ടികളൊന്നും ഈ രാജ്യത്ത് ഇല്ലാണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രധാന കാരണം. അതായത് ഇവിടെ ഡെവലപ്മെൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അഴിമതിയുടെ കാര്യത്തിലാണെങ്കിലൊക്കെ നരേന്ദ്രമോദി ഗവൺമെൻറ് വളരെ നല്ല ഭരണമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിരിച്ചു വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇപ്പം എണ്ണി പറയുകയാണെങ്കിൽ ഈ ഗ്യാസ്, സൗജന്യമായിട്ട് ഗ്യാസ് കിട്ടി. പിന്നെ 18,000 ഈ വില്ലേജുകൾ ഇലക്ട്രിഫൈ ചെയ്തു. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന് ഏറ്റവും എന്താ പറയേണ്ടത് ഉപകാരമുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ 500,000 രൂപയുടെ മെഡിക്ലെയിം, അതായത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് അവൻ്റെ വീട്ടിലൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അവൻ്റെ കുടുംബം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിലാണ് 500,000 രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഏർപ്പെടുത്തിക്കൊണ്ട് വിപ്ലവകരമായിട്ടുള്ള ഒരു നടപടി നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ളത്. ദേശീയ സുരക്ഷ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് നരേന്ദ്രമോദി തീർച്ചയായിട്ടും വീണ്ടും അധികാരത്തിൽ വരണം. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഏറ്റവും വലിയ കണ്ണതാ രാജ്യത്തെ സുരക്ഷ. അതിന് മോദി സർക്കാരിൻ്റെ വരണം. നരേന്ദ്രമോദി ചെയ്ത വികസന പ്രവർത്തനം അത്രയും വളരെ എല്ലാവർക്കും വേണ്ടിയുള്ള വികസനമാണ്. നമ്മളൊക്കെ തൊഴിലാണെങ്കിൽ തൊഴിലിനെയും ഓരോ ആൾക്കാർക്ക്
ഇപ്പം മുദ്ര ലോൺ അങ്ങനെ കുറേ യുവതികൾക്ക് ഗ്രൂപ്പ് ലോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബേട്ടി ബച്ചാവോ സുജിതോ, ഏറ്റവും വലിയ സാനിറ്റേഷൻ മൊത്തം എല്ലാ ഭാഗത്തും സാനിറ്റേഷൻ, പിന്നെ 90% സാനിറ്റേഷൻ എല്ലാ വീട്ടിലെത്തി. പണ്ടൊക്കെയാണെങ്കിൽ എല്ലാം വെളിപ്രദേശത്ത് പോകുന്നത്, ഇപ്പം എല്ലാം വീട്ടിൽ വെച്ചത്, അതാണ് ഏറ്റവും വലിയ കാര്യം. മോദി ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, താഴെത്തട്ടിലെ ജനങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് മോദി വീണ്ടും വരണം. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.